മറ്റൊന്നും സമയം താമസിപ്പിക്കുന്നില്ല പാഠം കാണുന്നത് പോലെ വലുതാണെങ്കിലും നമ്മൾ അതിനെ ഫാസ്റ്റ് ആയിട്ടും സിമ്പിൾ ആയിട്ടും പഠിച്ച് തീർക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ കുറച്ച് കവർ ചെയ്യാൻ നോക്കുന്നത് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് എന്താ പാഠത്തിന്റെ പേര് പോലെ തന്നെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറ്റി തന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് വിശദമായിട്ടൊന്ന് പഠിക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ട് വിശദമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എങ്കിലും പീരിയോഡിക് ടേബിളിനെ പറ്റി ആദ്യം കിടക്കുന്നത് കൊണ്ട് അവനെ പറ്റി രണ്ടു വാക്ക് പറയാതെ പോകുന്നത് വളരെ തെറ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അവനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ ഈ പീരിയോഡിക് ടേബിളിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അഥവാ മെൻഡലീവ്സിന്റെ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്ന പീരിയോഡിക് ടേബിൾ ഈ പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കേണ്ടത് വിശദമായിട്ട് ചിന്തിക്കുന്നത് വളരെയധികം കൃത്യമായിട്ട് എല്ലാ എലമെന്റ്സിന്റെയും അഥവാ 115 എലമെന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് തന്നെ അതിന്റെയൊക്കെ സ്വഭാവങ്ങളെ വളരെയധികം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചും കൃത്യമായി നിർമ്മിച്ച ഒരു ടേബിളാണ് ഈ പീരിയോഡിക് ടേബിൾ എന്നാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വഴി അഥവാ അറ്റോമിക് നമ്പർ വെച്ചുകൊണ്ട് തന്നെ ഒരു എലമെന്റിന്റെ സ്വഭാവവും അവന്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വിദ്യ നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും അത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അത് നമുക്കറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതായത് നമ്മൾ പലതരം ആറ്റം മോഡലുകളെ പറ്റി പഠിക്കുന്നുണ്ട് റദർഫോർഡിന്റെ മോഡലും പിന്നെ പ്ലം പുഡിംഗ് മോഡൽ ഇങ്ങനെ കുറെ മോഡൽ പഠിക്കുന്നതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു മോഡലാണ് ബോറിന്റെ മോഡൽ ഓഫ് ആറ്റം അതായത് ബോർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ബോർ ആ മോഡൽ ഓഫ് ആറ്റം ആ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ചെറിയ ഒരു ഒരു ആറ്റമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് ജസ്റ്റ് നമുക്കറിയാം ഒരു ആറ്റത്തിനകത്ത് എന്തോന്നൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോൺസും ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ നടുക്കൊരു ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ചുറ്റും ഷെല്ലുകൾ അതായത് നമ്മുടെ സോളാർ സിസ്റ്റം ഇല്ലേ സോളാർ സിസ്റ്റം പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിത്രീകരണമാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത് ന്യൂക്ലിയസും ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ ഷെല്ലില് ഷെല്ല ഓർബിറ്റില് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നമ്മളത് ഒമ്പതാം ക്ലാസ്സിലൊക്കെ വിശദമായിട്ട് പഠിച്ചായിരുന്നു എന്നാൽ ഈ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് കൊള്ളുമെന്നും എന്നൊക്കെ നമ്മൾ പഠിച്ചു അങ്ങനെയെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ ഷെല്ലിന്റെ പേര് കെ അടുത്ത ഷെല്ലിന്റെ പേര് എൽ അടുത്ത് എം അടുത്ത ഷെല്ലിന്റെ പേര് എൻ അല്ലേ ഇത് നമ്മൾ ഒമ്പതാം ക്ലാസ് വെച്ചിട്ട് പഠിച്ചായിരുന്നു കെ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് കൊള്ളും കെ എന്ന് പറയുന്ന ഷെല്ലില് രണ്ട് ഇലക്ട്രോൺസ് കൊള്ളും എന്ന് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ എൽ എന്ന് പറയുന്നതിനകത്ത് എട്ടെണ്ണവും എങ്കിൽ എമ്മിനകത്ത് എത്രയാണ് 18 എണ്ണവും ഇതിനകത്ത് 32 എണ്ണവും ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ഇലക്ട്രോൺസിന്റെ വിന്യാസം അഥവാ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഓരോ ഷെല്ലിലായിട്ട് ഉൾക്കൊള്ളുന്നത് നമ്മൾ പഠിച്ചത് അല്ലെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് രണ്ട് എലമെന്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇലക്ട്രോണിക് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ട് എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കാം ആദ്യം ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സോഡിയം ഇല്ലേ സോഡിയം എന്നെ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് 11 എങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം ആദ്യത്തെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് കൊള്ളും രണ്ട് ഇലക്ട്രോൺസ് 11 രണ്ട് വെക്കഴിഞ്ഞാൽ മിച്ചം എത്രയാണ് അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അടുത്ത് കെ കഴിഞ്ഞ് എല്ലിൽ എത്ര ആൾക്കാർ കൊള്ളും 8 മിച്ചം കഴിഞ്ഞാൽ എത്ര ഉണ്ട് ഒരാളുണ്ട് ആ ഒരാളെ കൂടെ നമുക്ക് കൊടുക്കണ്ടേ അയാളെ നമുക്ക് അടുത്ത ഷെല്ലിൽ നമുക്ക് അപ്പൊ നമ്മൾ ഇതാണ് നമ്മൾ പഠിച്ച ഇലക്ട്രോണിക് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് മറ്റൊരാളെ കൂടെ നമുക്ക് നോക്കാം പൊട്ടാസ്യം പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് 19 അറ്റോമിക് നമ്പർ ആദ്യത്തെ ഷെല്ല് നമ്മുടെ കെ ഷെല്ലില് 2 ഇലക്ട്രോൺസ് കൊള്ളും എല്ലില് എത്ര എണ്ണം കൊള്ളും 8 എണ്ണം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും ടോട്ടൽ 10 എണ്ണമായി മിച്ചം ഇനി 9 എണ്ണം അല്ലേ അപ്പോ മിച്ചമുള്ള ആൾ നമുക്ക് അടുത്ത് അപ്പുറത്ത് 8 കൊടുത്തു 1 കൊടുത്തു അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞതില് കെയിൽ 2 എണ്ണം എല്ലിൽ 8 എണ്ണം എമ്മിൽ നമ്മൾ പറഞ്ഞു 18 എണ്ണം കൊള്ളുന്നു ബട്ട് നമ്മളിവിടെ എമ്മിൽ കൊടുത്തത് 8 കൊടുത്തുള്ളൂ അടുത്ത് കെ എൽ എം എന്നിലാണ് നമ്മൾ അടുത്ത് 1 കൊടുത്തത് അത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നില്ലേ അത് എന്തുകൊണ്ട് ഇവിടെ നമ്മൾ ആ 9 ഇവിടെ കൊടുക്കാതെ മിച്ചം 1 അപ്പുറത്ത് കൊടുത്തു ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഷെല്ലുകളെ തന്നെ നമ്മൾ വേറെ എനർജി ലെവൽസ് ആയിട്ട് നമ്മൾ വേർതിരിക്കുന്നു
अनर्जी एनर्जी वैच्छे अभी ओर सब षेलाना सब षेल वे अब पढ़ा उत्तर कहू अब इलेक्ट्रॉनिक कॉन्फिगरेशन ई सब षेल इलेक्ट्रॉनिक कॉन्फिगरेशन आदि पाठ मेन टॉपिक इत पढ़े बाकी पाठ मेवान पेटू अब इत्र मनसा सब इलेक्ट्रॉनिक कॉन्फिगरेशन पढ़ी चोदा पोटाश्यम पोटाश्यलक्ट्रोण साध्यता शैल अड़ी एटो अड़ी पदेंगे वेटे नाम अपरत को अणमें नाम अड़े ओके सब षेल इलेक्ट्रॉनिक कॉन्फिगरेशन नो ना षेल आर एल एम एन अल नमक नंबर ऐटम सूचिपालो वन टू थ्री फोर सूचि अब इलेक्ट्रॉन इन विन्सा या सब षेल अथवा सब एनर्जी लेवल डिफरेंशिएट वेरे अब सब षेल वेरे आ सब षेल नाम आदमी ओर पेर अथवा नाम पेर एस पी डी एफ अब ओर षेलिनी एनर्जी लेवल नाम वेरे अब मनसुद वे संशय नामेफ अब नाम आ पढ़ क्यों जस्ट या ना इलेक्ट्रोणस आटम चुट डयमेंशन आटते रिवोल्व अवर रोटेटो आटते न्यूक्लियस रिवोल्व रोटेशन आ रोटेशन थ्री डयमेंशन मोशन ई थ्री डयमेंशन मोशन आयो थ्री डयमेंशन मोशन आ मोशन अुसरी एस पी ए नमक पेटू अर इलेक्ट्रोणस एस विभागम पी विभागम डी विभागम इन वेरान पेटू इन फुल फोम अब या समय जस्ट नमुक इन एनर्जी लेवल ओर षेलिट नोक अब एस पी डी एफ अल നമ്മുടെ ഒന്നാമത്തെ ഇലക്ട്രോൺസ് മാത്രമേ ഉൾക്കൊള്ളത്തുള്ളൂ രണ്ടാമത്തെ ഷെല്ലിലാണെങ്കിലോ 8 ഇലക്ട്രോൺസ് അടുത്ത ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ എസ് ലും പി ലും ഡി ലും എഫ് ലും എത്ര ഇലക്ട്രോൺസ് കൊള്ളുന്നു നമുക്ക് നോക്കാം എസ് എന്ന് പറയുന്ന ഈ സബ് ഷെല്ലിനകത്ത് രണ്ട് ഇലക്ട്രോൺസേ ഉൾക്കൊള്ളൂ इलेक्ट्रॉन्स 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 उल्कोल्लू इलेक्ट्रॉन एण इतुसरी नाम इन ओर सब ओर षेल सब षेल वो नाम डिफरेंशिएट अब इत्र मनसो एस बी डी एफ एस री आर इलेक्ट्रोणस डी पत्म एफ पदूटो इत वो ओर षेल एत्रेण ना तीन षेल इलेक्ट्रॉन्स अब आरे उल्कान पेटू एस उल्कान पेटू रेल रामा एट पेरे उल्कोल्ला अथवा एस पी कूटिक एस उल्कोल्ला सबसे पी एम इलेक्ट्रॉन्स उल्कोल्ले एस पी आर कूट इत्र एटे अड़ डी पत्ण कूटे पद अब मूा सबसे आर उल्कोल्ला डी उल्कोल्ला अड़ आ नालामत्ते षेल नालामत्ते षेल उल्कोल्ला
പിനെ ഉൾക്കൊള്ളിക്കാം ഡിനെ കാണും അപ്പോൾ ഇത്രയും സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ വേർതിരിച്ചത് അപ്പോൾ ഇവിടെ കിട്ടിയില്ലേ അതായത് ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഓരോ സബ്സ്റ്റൻസിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് അതായത് നമുക്ക് എങ്ങനെയാണ് ഈ സബ്സ്റ്റൻസ് വെറും എസ് ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല ഇവർ രണ്ടുപേരെയും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ സബ്സ്റ്റൻസിനെയും ഇവിടെ നമുക്ക് നിലനിർത്തണം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം വൺ ഒന്നാമത്തെ ഷെല്ലിനകത്ത് ഉള്ള എസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ വൺ എസ് എന്ന് വിളിച്ചു രണ്ടാമത്തെ ഷെല്ലിനകത്തുള്ള ഈ സബ്ഷെൽ ടു എസ് എന്ന് വിളിച്ചു അടുത്ത് രണ്ടാമത്തെ ഷെല്ലിനകത്ത് അടുത്ത ആളുണ്ട് പി ഇപ്പൊ നമ്മൾ അതിനെ ടു പി എന്ന് വിളിച്ചു പ്രീ ഡിലേ എങ്കിൽ അടുത്ത ആളുകൾ നേരെ പറഞ്ഞൂടെ ത്രീ എസ് ത്രീ പി ത്രീ ഡി എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവില്ലേ പ്രീ ഡി അപ്പൊ നമ്മള് സബ്ഷെല്ലിനെ അഥവാ എസ് പി ഡി എഫ് എന്ന് പറയുന്ന ഈ സബ്ഷെൽസിനെ ഷെല്ലിന്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യും അഥവാ അതിന് നമുക്ക് എങ്ങനെ നമുക്ക് വായിക്കാൻ തക്ക രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെയാണ് വൺ എസ് ടു എസ് ടു പി ത്രീ എസ് ത്രീ പി ത്രീ ഡി ഇതാണ് നമ്മുടെ ഫോർമാറ്റ് അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഓരോ എലമെന്റിന്റെയും സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അതിന് ഞാനൊരു എക്സാമ്പിൾ വെച്ചാൽ നമുക്കത് പഠിക്കാം നേരത്തെ പറഞ്ഞ ആളെ തന്നെ നമുക്ക് എടുക്കാമല്ലോ സോഡിയം സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ് അല്ലേ സോഡിയത്തിന്റെ ജസ്റ്റ് നമുക്ക് എഴുതി നോക്കാം ഒന്നാമത്തെ ആള് അതാരാണ് വൺ എസ് അല്ലേ വൺ എസിനകത്ത് എത്ര അതായത് എസിനകത്ത് എത്ര കൊള്ളു രണ്ടെണ്ണം അപ്പം ആ രണ്ട് ഇലക്ട്രോൺസ് നമുക്ക് ഇവിടെ കൊടുത്തൂടെ വൺ എസ് വൺ എസിനകത്ത് ടു കൂടെ വൺ എസ് ടു പിടി ആ സംഭവം അടുത്ത രണ്ടാമത്തെ ആളാരാണ് ടു എസിനകത്ത് അവിടെയും എസ് അല്ലേ ആള് എസിനകത്ത് എത്ര എണ്ണം കൊള്ളുന്നു നമ്മൾ പറഞ്ഞു രണ്ടെണ്ണേ കൊള്ളുന്നു അപ്പൊ ടു എസിനകത്ത് കൊള്ളുന്നു മിച്ചം ടു പ്ലസ് ടു ഫോർ ആയിട്ടുണ്ട് മിച്ചം നമുക്ക് ഇവിടെ ഏഴ് പേര് ഇനി മിച്ചം ഉണ്ട് അവരെ നമുക്ക് ഇനി ഉൾക്കൊള്ളിക്കാനുള്ളത് അടുത്ത ആളെ നമുക്ക് എഴുതാം ടു പി പി എത്രണ്ണം കൊള്ളും ആറെണ്ണം അത് ആറ് കൊടുത്തല്ലോ ഇപ്പൊ ടെൻ ആയിട്ടുണ്ട് ഇനി ഒരാളുടെ മിച്ചമുണ്ട് അയാൾ നമുക്ക് അടുത്ത അതായത് ത്രീ എസിൽ കൊണ്ടുപോയി ആ ഒന്ന് കൊടുക്കാം ഇങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് വേറൊരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം വേറെ ആരും നോക്കാം കാർബൺ കാർബണിന്റെ എത്രയാണ് അറ്റോമിക് നമ്പർ സിക്സ് അല്ലെ ഇനി അവ കാർബണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ വൺ എസ് എഴുതി എസിനകത്ത് എത്രണം കൊള്ളും ആറിൽ നിന്ന് രണ്ടെണ്ണം നമുക്ക് അവിടെ കൊടുക്കാം അടുത്ത് ടു എസ് എഴുതി എസിനകത്ത് എത്രണം കൊള്ളും രണ്ടെണ്ണം രണ്ട് രണ്ട് നാലായി മിച്ചയും രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ടു പി ഇവിടെ കൊടുക്കാം ടു പിയിൽ നമുക്ക് ആറെണ്ണം കൊള്ളുമെങ്കിലും ഇവിടെ മിച്ചം എത്രയേ ഉള്ളൂ രണ്ടേ ഉള്ളൂ ആ രണ്ടിനെ ഇവിടെ കൊടുത്തൂടെ സിമ്പിൾ ആയില്ലേ ഇതാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ട രീതി അപ്പൊ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു ഇന്ന് പഠിച്ച ഇത്രയും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഇനി ഇതുപോലെ ഓരോ എലമെന്റ്സിന്റെയും അഥവാ ഇനി അടുത്ത എലമെന്റ്സ് ഉണ്ടല്ലോ ഹീലിയം ബോറോൺ ഓക്സിജൻ ഇവരുടെ ഒക്കെ എന്തെടുക്കണം ഒക്കെ അറ്റോമിക് നമ്പർ നമ്മൾ എഴുതി വെച്ചിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കുമല്ലോ എല്ലാവരും എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കണ്ടത് പഠിച്ചോട്ടെ മാത്രമല്ല നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഓക്കെ ബൈ